Bro, the gun is in my hand. Hey girl, hunt this motherfucker. 2016 റിലീസായ ഡോൺ ബ്രീത്ത് എന്ന് പറയുന്ന മൂവി നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ ആ ബ്ലൈൻഡ് മാൻ്റെ ആക്ടിങ്ങും ആ ഒരു ക്യാരക്ടറും കൂടിയാണ്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2021 റിലീസായ ഡോൺ ബ്രീത്ത് 2 എന്ന് പറയുന്ന മൂവിയാണ്. ഇനി കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു വീട് കത്തിയെരിയുന്നതായിട്ടാണ്. ആ വീട്ടിൽ നിന്ന് ആകണം ഒരു ചെറിയ പെൺകുട്ടി ഇറങ്ങി റോഡിലൂടെ ഓടിപ്പോകുന്നതും കാണിക്കുന്നുണ്ട്. പക്ഷെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയില് ആ പെൺകുട്ടി തലകറങ്ങി വീഴും. പിന്നീട് ഈ സംഭവം നടന്ന് 8 വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗങ്ങളാണ് കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കണ്ട അതേ പെൺകുട്ടിയെ ഒരു നായ കാട്ടിലൂടെ ഓടിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. കാട്ടിലുണ്ടായിരുന്ന ചെറിയ ചെറിയ വേലികൾ ചാടി അവിടെയുള്ള ഒരു ബാഗിൽ നിന്ന് ഒരു ഗണ്ണെടുക്കും. ആ ചെറിയ കുട്ടി ഗണ്ണ് നോക്കി നിൽക്കുമ്പോഴാണ് അവിടേക്ക് ബ്ലൈൻഡ് മാൻ വരുന്നത്. ശേഷം ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് അദ്ദേഹം വാങ്ങും. ഞാൻ തന്ന പരീക്ഷണത്തിൽ നീ വീണ്ടും തോറ്റിരിക്കുകയാണ്, നോക്ക് എന്റെ കയ്യിൽ തന്നെ ഉണ്ട് ആ ഗണ്ണിപ്പോൾ. ഇത് കേൾക്കുന്ന ആ ചെറിയ കുട്ടി പറയും, ഈ പ്രാവശ്യത്തേക്ക് എന്നോടൊന്ന് ക്ഷമിക്കച്ച, അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും ഞാൻ ജയിച്ചിരിക്കും. ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു അവസരം കിട്ടണമെന്നില്ല, കിട്ടുന്ന അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ വെച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ഈ കുട്ടിയെ കാട്ടിലൂടെ ഓടിച്ച നായ ബ്ലൈൻഡ് മാൻ്റെ ആണ്. വീട്ടിൽ വന്നതിനു ശേഷം ഈ ചെറിയ കുട്ടി ബ്ലൈൻഡ് മാൻ്റെ മുടി വെട്ടിക്കൊടുക്കുകയാണ്. അച്ഛ, എന്റെ മുടിയുടെ പകുതി ഭാഗം വെളുത്തിട്ടാണല്ലോ ഉള്ളത്, അത് അമ്മയുടെ മുടിയാണോ അതോ അച്ഛന്റെ മുടിയാണോ? അതിലിപ്പോൾ എന്താണ് ഇത്ര ചോദിക്കാനുള്ളത്? നിന്റെ അമ്മയുടെ മുടി തന്നെയാണ്. എന്നാലും അമ്മ എങ്ങനെയാ ഉള്ളത് എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അമ്മയെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, പക്ഷെ എല്ലാ തെളിവുകളും ഇല്ലാതായി പോയില്ലേ? വീട് മുഴുവൻ കത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും നശിച്ചു പോയിരുന്നു. അതിൽ നിന്ന് എനിക്ക് നിന്നെ മാത്രമാണ് രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇവര് നിലവിൽ താമസിക്കുന്നത് വനമേഖലയുള്ള സ്ഥലത്താണ്. മാത്രമല്ല, അദ്ദേഹം ആ ചെറിയ കുട്ടിയോട് പറഞ്ഞിരിക്കുന്നത് ഇത് അപകടമേറിയ സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ സുരക്ഷിത ഉറപ്പായിട്ടും വേണം. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് ആണ് ബ്ലൈൻഡ് മാൻ ആ ചെറിയ കുട്ടിക്ക് കൊടുക്കുന്നത്. വർഷത്തിൽ ഇടയ്ക്കൊക്കെ പണ്ട് മിലിറ്ററിയിൽ ബ്ലൈൻഡ് മാൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ഹെർണാണ്ടസ് എന്ന് പറയുന്ന സ്ത്രീ അവിടെ വരാറുണ്ട്. ഈ സ്ത്രീ ബ്ലൈൻഡ് മാനോട് പറയും, നിങ്ങളുടെ മകളെ പുറത്തേക്ക് വിട്ടിട്ട് ഇപ്പൊ ഏകദേശം 3 മാസം ആയിരിക്കുകയാണ്, അതിനാൽ ഞാൻ അവളെ പുറത്തേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോൾ ബ്ലൈൻഡ് മാൻ എതിർക്കും. നിങ്ങളിപ്പോൾ അവളെ കൂട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു നായ പോലെയാണ് വളർത്തുന്നത്. കുറേയും കൂടി നാളുകൾ കഴിയുമ്പോൾ അവൾക്ക് ആ ചെയിൻ പൊട്ടിച്ച് നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ തോന്നും. ഇത് കേട്ട ഉടനെ ബ്ലൈൻഡ് മാന് ഫിനിക്സിന് പുറത്തേക്ക് പോകാനുള്ള പെർമിഷൻ കൊടുക്കും. പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ ആ കുട്ടിയുടെ ഒപ്പം അദ്ദേഹത്തിന്റെ നായയും പറഞ്ഞയക്കും. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ടൗണിലേക്ക് പോകുന്ന സന്തോഷത്തില് ഫിനിക്സ് ഒരു പാട്ടൊക്കെ പാടും. ഇത് കേൾക്കുന്ന ഹെർണാണ്ടസ് നിനക്കാരെ ഈ പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നത് എന്ന് ആ കുട്ടിയോട് ചോദിക്കും. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് അമ്മ എനിക്ക് പാടിത്തന്ന പാട്ടാണെന്ന് ഫിനിക്സ് പറയും. നിനക്ക് പണ്ട് നിങ്ങൾ താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോകണോ? അയ്യോ, എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവിടേക്കൊന്നും പോവരുതെന്ന്. അച്ഛന്റെ വാക്ക് തെറ്റിച്ച് ഞാൻ അങ്ങോട്ടെങ്ങാനും പോയാൽ അച്ഛന് നല്ല ദേഷ്യം വരും. നീ പേടിക്കണ്ട, നമ്മൾ ആ വീട്ടിലേക്ക് പോകുന്നതും നീ ആ വീട് കണ്ടതൊന്നും അച്ഛനോട് പറയാതിരുന്നാ മതി എന്ന് ഹെർണാണ്ടസ് പറയും. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു വീട് കത്തിക്കരിയുന്നത് നമ്മൾ കണ്ടിരുന്നു. അതേ വീട്ടിലേക്ക് ഈ ചെറിയ കുട്ടി പോകും. 8 വർഷങ്ങൾക്ക് മുൻപ് താൻ താമസിച്ചിരുന്ന വീട് കണ്ടതിൽ ഫിനിക്സിന് ഒരുപാട് സന്തോഷം തോന്നും. അങ്ങനെ ഫിനിക്സ് വീടിനുള്ളിലെല്ലാം അരിച്ചു പറക്കി നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആരോ നടക്കുന്ന ശബ്ദം അവൾക്ക് കേൾക്കും. ഇത് കേട്ട ഉടൻ തന്നെ ആ ചെറിയ കുട്ടി വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടും. എന്നാൽ പുറത്തേക്ക് വന്നതിന് ശേഷം അവൾ ഇതിനെപ്പറ്റി ഹെർണാണ്ടസിനോട് പറയുകയില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് പാർക്കിൽ തന്റെ നായയോടൊപ്പം ഒറ്റയ്ക്കിരിക്കുന്ന ഫിനിക്സിനെയാണ്. അതേ പാർക്കിൽ തന്നെ ഓർഫനേജിൽ വളർന്ന കുട്ടികളെല്ലാം കളിക്കുന്നതും ഫിനിക്സ് കാണുന്നുണ്ട്. ഇത് കാണുന്ന ഫിനിക്സ് കരുതും, ഓർഫനേജിൽ വളർന്നാൽ എന്താ, അവർക്ക് സന്തോഷമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കൊപ്പം കളിക്കാനും പറ്റുന്നുണ്ട്. പിന്നീട് താനും ആ കുട്ടികളുടെ ഒപ്പം കളിക്കുന്നതായിട്ട് ഫിനിക്സ് ചിന്തിക്കും. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നേരം തനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് ഹെർണാണ്ടസിനോട് പറഞ്ഞതിന് ശേഷം അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിന്റെ ബാത്റൂമിലേക്ക് പോകും. ബാത്റൂമിൽ പോയതിനു ശേഷം തിരിച്ചിറങ്ങി വരുന്ന ഫിനിക്സിനോട് റെയിലിൽ നിന്ന് പറയുന്ന ഒരാള് അപമര്യാദയായിട്ട് പെരുമാറും. മര്യാദയ്ക്ക് സംസാരിച്ചോണം, ഇല്ലെങ്കിൽ നിന്റെ കഥ കഴിയുമെന്ന് ഫിനിക്സ് പറയും. പക്ഷെ വീണ്ടും അയാൾ മോശമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. ഈ കുട്ടിയുടെ ഒപ്പം ബ്ലൈൻഡ് മാൻ്റെ നായയും ഉണ്ടായിരുന്നു.
നോക്ക്, കൂടുതൽ വേരത്തരം കൊണ്ട് വരരുത്. ഞാൻ ഇവനോടൊന്ന് പറഞ്ഞാൽ മതി, നിന്നെ കടിച്ചു കീറി കളയും. നിന്നെ ഞാൻ പേടിപ്പിക്കാനൊന്നും ഉദ്ദേശിച്ചില്ല. നിനക്ക് എന്നെ കണ്ടൊക്കെ പേടിയായെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പേടിയോ എനിക്ക്? നിന്നെ ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് ആ ചെറിയ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി പോകും. പക്ഷെ ഇതേ സമയം ഈ റെയിലിൽ നിന്ന് പറയുന്ന ആള് ആ ചെറിയ കുട്ടിയുടെ മുടി ശ്രദ്ധിക്കുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. തിരിച്ചു വണ്ടിയിലേക്ക് പോകുമ്പോ ഹെർണാണ്ടസ് ഈ ചെറിയ കുട്ടിയോട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോ ആ കുട്ടിയും എല്ലാ കാര്യങ്ങളും പറയും. വല്ല പൂവാലഞ്ഞാണെന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും അയാളെ പുച്ഛിച്ചിട്ട് അവിടുന്ന് പോകും. എന്നാൽ ഇവർ രണ്ടുപേരും തിരിച്ചു വീട്ടിലേക്ക് പോകാൻ നേരം ഈ റെയിലിൽ നിന്ന് പറയുന്ന ആള് കുറച്ച് ആളുകളുടെ കൂടെ ചേർന്ന് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർ രണ്ടുപേരും തിരിച്ചു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവൾക്ക് ഒരു പോറലും പറ്റാതെ ഞാൻ സുരക്ഷിതമായിട്ട് അവളെതാ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതെല്ലാം ഇരിക്കട്ടെ, അടുത്ത ആഴ്ച ഞാൻ ഫിനിക്സിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയിക്കോട്ടെ എന്ന് ഹെർണാണ്ടസ് ബ്ലൈൻഡ് മാനോട് ചോദിക്കുമ്പോ ബ്ലൈൻഡ് മാൻ എതിർക്കും. അടുത്ത സീനിൽ കാണിക്കുന്നത് തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഹെർണാണ്ടസിനെയാണ്. അവൾ പോകുന്ന വഴിയില് റോഡിലായിട്ട് ഒരു വണ്ടി തടസ്സമായി കിടക്കുന്നത് ഹെർണാണ്ടസ് ശ്രദ്ധിക്കും. ആ വണ്ടി മാറ്റാതെ അവൾക്ക് തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനും കഴിയുകയില്ല. ശരിക്കും പറഞ്ഞാല് അവിടെ ആ വണ്ടി അങ്ങനെ കൊണ്ടിട്ടത് റെയിലനാണ്. റെയിലിനെ കണ്ടതും ഹെർണാണ്ടസിന് എന്തോ പന്തികേട് തോന്നും. നിങ്ങൾ ആ വണ്ടി എടുത്ത് മാറ്റുന്നുണ്ടോ എന്ന് ഹെർണാണ്ടസ് റെയിലിനോട് ചോദിക്കും. റെയിലൻ ഹെർണാണ്ടസ് പറയുന്ന ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹെർണാണ്ടസ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണെടുത്ത് അയാളെ കാണിക്കും. ഇത് കാണുന്ന റെയിലൻ ഇത്രയ്ക്ക് ദേഷ്യപ്പെടാതെ ഞാൻ ആ വണ്ടി ഒന്ന് എടുത്ത് മാറ്റിയ പോരെ എന്ന് റെയിലൻ പറയും. ശേഷം തന്റെ വണ്ടി എടുത്ത് ഒതുക്കിയിടും. തിരിച്ച് തന്റെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഹെർണാണ്ടസ് റെയിലിന്റെ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യും. ശേഷം പോലീസിനെ കോൾ ചെയ്ത് ഇതിനെപ്പറ്റി പറയാമെന്ന് വിചാരിക്കും. ഈ സമയമാണ് നമുക്ക് മനസ്സിലാവുന്നത്, അതായത് ഹെർണാണ്ടസ് അറിയാതെ റെയിലിന്റെ ഒരാള് അവളുടെ വണ്ടിയിൽ കയറിയിരുന്നു. ഹെർണാണ്ടസ് പോലീസിനെ വിളിക്കുന്ന കണ്ട ആ വ്യക്തി അവളുടെ തലയില് ചുറ്റിക ഉപയോഗിച്ച് 4-5 വട്ടം അടിച്ചടിച്ച് കൊല്ലും. ഫിലിക്സ് എന്ന് പറയുന്ന പെൺകുട്ടി വീട്ടിലിരുന്ന് തന്നെയാണ് തന്റെ പഠനമെല്ലാം പൂർത്തീകരിക്കുന്നത്. ബ്ലൈൻഡ് മാൻ കുറച്ച് ബുക്സ് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഫിലിക്സിനോട് പറയും, ഇത് നിന്റെ അടുത്ത വർഷത്തേക്കുള്ള ബുക്സ് ആണ്. ഇപ്പോഴത്തെ ബുക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞെങ്കിൽ നീ ഇനി ഇതും കൂടി പഠിച്ചോളൂ. അച്ഛാ, വീട്ടിലിരുന്ന് ഞാൻ പഠിച്ച് മടുത്ത്. അടുത്ത വർഷമെങ്കിലും എനിക്ക് സ്കൂളിൽ പോണം. സ്കൂളിലൊന്നും പോണ്ട, നീ ഇപ്പൊ തൽക്കാലം വീട്ടിലിരുന്ന് തന്നെ പഠിക്ക്, അതാണ് നിന്റെ ജീവന് സേഫ് എന്ന് ബ്ലൈൻഡ് മാൻ ഫിലിക്സിനോട് പറയും. ഇങ്ങനെ വീട്ടിലിരുന്നുള്ള സേഫ്റ്റി ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് സ്കൂളിൽ പോണം, ഫ്രണ്ട്സിനെ വേണം, പഠിക്കണം, ഒറ്റക്കിരുന്നിരുന്ന് മടുത്ത്. എന്നാൽ ഇത് കേൾക്കുന്ന ബ്ലൈൻഡ് മാന് നല്ലപോലെ ദേഷ്യം വന്ന് ഫിലിക്സിനെ ഒരുപാട് വഴക്കു പറയും. ഇപ്പോൾ നിനക്ക് കൂട്ടായി ഞാനെങ്കിലും ഉണ്ടല്ലോ, പക്ഷെ യഥാർത്ഥ ഒറ്റപ്പെടൽ എന്താണെന്ന് നിനക്കറിയില്ല. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാനും ആ ഒറ്റപ്പെടൽ അനുഭവിച്ചവനാണ്. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ സന്തോഷമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി വീണ്ടും ഞാൻ ആ ഒറ്റപ്പെടൽ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ബ്ലൈൻഡ് മാൻ പറഞ്ഞതിന് ശേഷം തന്റെ നായയ്ക്ക് ഫുഡ് കൊടുക്കാനായി വെളിയിലേക്ക് പോകും. പക്ഷെ നായ്ക്ക് ഭക്ഷണം വെച്ച് കുറെ നേരമായിട്ടും അത് കഴിക്കാൻ വരുന്നുണ്ടായിരുന്നില്ല. ബ്ലൈൻഡ് മാന് മനസ്സിലായി തന്റെ നായ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നായയെ അന്വേഷിച്ച് അദ്ദേഹം കാട്ടിലേക്ക് പോകും. പക്ഷെ ഇദ്ദേഹം കാട്ടിലേക്ക് പോകുന്ന സമയം വീടിനുള്ളിൽ രണ്ടു പേര് നിൽക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ആ രണ്ടു പേർക്കും മനസ്സിലായി ഇദ്ദേഹത്തിന് കണ്ണു കാണില്ല എന്നുള്ളത്. ഇതേ സമയം ആ നായ കാട്ടിൽ നിന്ന് എന്തോ സൗണ്ട് വരികയും അതിനെ പിന്തുടർന്ന് പോകുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. തന്റെ നായ പോയ വഴി പിന്തുടർന്ന് ബ്ലൈൻഡ് മാന് ഒരു സ്ഥലത്ത് എത്തിപ്പെടും. അദ്ദേഹം നിലത്ത് കൈകൊണ്ട് തപ്പിത്തപ്പിയാണ് നായയെ അന്വേഷിക്കുന്നത്. ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്ലൈൻഡ് മാന്റെ കൈ എന്തിനോ തട്ടും. തട്ടിയത് എന്തിലാണെന്ന് നോക്കുമ്പോ അദ്ദേഹത്തിന്റെ കയ്യില് നനവും അതുപോലെ തന്നെ ഒട്ടലും അനുഭവപ്പെടും. അത് രക്തമാണെന്നുള്ള കാര്യം ബ്ലൈൻഡ് മാന് മനസ്സിലായി. പിന്നീട് ഒരു മുറിവിലേക്കാണ് അദ്ദേഹത്തിന്റെ കൈ പോകുന്നത്. അതിൽ നിന്ന് ഒരു ബുള്ളറ്റും കിട്ടും. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ബ്ലൈൻഡ് മാന് മനസ്സിലാവുന്നത്, അതായത് ഒന്ന്, വീട്ടിലാരോ ബ്ലൈൻഡ് മാൻ അറിയാതെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. രണ്ട്, ബ്ലൈൻഡ് മാന്റെ ശ്രദ്ധ മാറ്റാനാണ് ആ വീട്ടിലേക്ക് നുഴഞ്ഞു കയറിയ ആള് നായയുടെ ശ്രദ്ധ കാട്ടിലേക്കാക്കിയത്. എന്തായാലും നായയെ കാണാതാകുമ്പോ അതിന്റെ ഓണറ് ഈ നായ അന്വേഷിച്ചു പോകുമെന്നുള്ള കാര്യം ഈ നുഴഞ്ഞു കയറിയ ആളുകൾക്കറിയാം. പക്ഷെ പിന്നീട് നായ തിരിച്ചു വന്നാൽ അവർക്കൊരു അപകടമാകാതിരിക്കാൻ വേണ്ടിയാണ് നായ അവര് കൊന്നത്. എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കിയ ബ്ലൈൻഡ് മാന് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കും. ബ്ലൈൻഡ് മാന്റെ നായയെ കൊന്നതും ആ വീട്ടിൽ നുഴഞ്ഞു കയറിയതും റയലിന്റെ ആളുകളാണ്. ശേഷം ആ വീട്ടിൽ നുഴഞ്ഞു കയറിയ ആളുകൾ ഫിലിക്സിനെ അന്വേഷിക്കും. വീട്ടിനുള്ളിൽ മറ്റാരോ കയറിയത് മനസ്സിലാക്കിയ ഫിലിക്സ് അവരിൽ നിന്ന് മറിഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയം ഫിനിക്സ് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ ഒരുത്തൊരു ഗണ്ണെടുത്തുകൊണ്ട് വന്ന് ആ കുട്ടിയെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ തയ്യാറായി നിൽക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ ഫിനിക്സും ഇങ്ങനെ തന്നെ നിൽക്കും. ഇന്നലം ജനലിന്റെ സൈഡിലൂടെ രണ്ട് കൈകൾ വന്ന് ഫിനിക്സിനെ കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന അവന്റെ കഴുത്തിൽ അമർത്തിപ്പിടിക്കും.
അത് ആരാണെന്ന് നോക്കിയാൽ നമ്മുടെ സ്വന്തം ബ്ലൈൻഡ് മാൻ. ശേഷം ബ്ലൈൻഡ് മാൻ ഫിലിക്സിനോട് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ പറയും. ഇതേ സമയം ബ്ലൈൻഡ് മാൻ പിടിച്ചു വെച്ചിരിക്കുന്ന ആള് ഒരു ചുറ്റിക എടുത്ത് ബ്ലൈൻഡ് മാന്റെ കയ്യിലിട്ട് അടിക്കും. ചുറ്റികയുടെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് അടിച്ചതുകൊണ്ട് ബ്ലൈൻഡ് മാന്റെ കയ്യിൽ പരിക്കേൽക്കും. വേദന കാരണം ബ്ലൈൻഡ് മാന് അയാളെ വിടേണ്ടിയതായിട്ട് വരും. ഇതേ സമയം ഫിനിക്സ് അവിടുന്ന് രക്ഷപ്പെട്ട് ബേസ്മെന്റിനുള്ളിലേക്ക് പോകും. ആ കുട്ടിയുടെ പുറകിൽ വേറൊരുത്തനും ഓടി വരുന്നുണ്ട്. കൈ എത്തും ദൂരത്താണ് ഇപ്പോൾ ആ കുട്ടിയുള്ളത്. എന്നാൽ അയാൾ പിടിക്കുന്നതിന് മുൻപ് അവിടെയുള്ള ബോക്സ് പോലെയുള്ള ഒരു കബോർഡിൽ ഫിനിക്സ് കയറി ലോക്ക് ചെയ്യും. പുറകിൽ വന്ന ആളും ആ കബോർഡ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അകത്തു നിന്ന് ലോക്ക് ചെയ്തതുകൊണ്ട് അയാൾക്കത് തുറക്കാൻ കഴിയില്ല. കബോർഡിൽ കയറിയിരിക്കുന്ന ഫിനിക്സിന്റെ നെറ്റിയിലൂടെ രക്തം വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് അവൾക്ക് ബോധം നഷ്ടമാകും. ഇതേ സമയം ബ്ലൈൻഡ് മാൻ ഒരു ഗം ഉപയോഗിച്ച് തന്റെ കയ്യിലുള്ള മുറിവ് ഒട്ടിക്കുകയാണ്. ഇന്നേരം നമ്മുടെ ബ്ലൈൻഡ് മാന്റെ അടുത്തേക്ക് വേറൊരുത്തൻ അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വരും. പെട്ടെന്ന് ആരെയോ ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് ബാക്കിയുള്ള സംഘങ്ങൾ കേൾക്കും. എന്ത് പറ്റിയതാണെന്നറിയാൻ വന്ന് നോക്കുമ്പോ ഒരുത്തന്റെ വായിലും മൂക്കിലും എല്ലാം നിറയെ ഗം ഒഴിച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അയാൾക്ക് ശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ട സംഘത്തിലെ ഒരാൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് നിലത്ത് ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ കിടക്കുന്ന അയാളുടെ മുഖത്തായി ഒരു ഹോൾ ഇട്ട് കൊടുക്കും. ഫിനിക്സിനെ ഓടിച്ച് കബോർഡിൽ കയറ്റിയ അയാള് ഫിനിക്സ് ഉള്ള കബോർഡിന്റെ മുകളിലൂടെ കുറേ അധികം വെള്ളം അവളുടെ ശരീരത്തിലേക്ക് ഒഴിക്കും. ഇങ്ങനെ അയാൾ ചെയ്യുന്നത് വെള്ളം ഒഴിച്ച് കുറേ ആകുമ്പോ ഫിനിക്സ് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയാണ്. ഫിനിക്സിന്റെ തോൾ ഭാഗം വരെ വെള്ളമാവുമ്പോ അവൾക്ക് ബോധം വരും. എന്നാലും ആ കബോർഡിൽ നിന്ന് അവൾ ഇറങ്ങില്ല. ഇതേ സമയം ബ്ലൈൻഡ് മാൻ വെള്ളമൊഴിക്കുന്ന ശബ്ദം കേൾക്കും. അതിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാകും ഫിനിക്സിന് എന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണെന്നുള്ളത്. ഇത്രയും വെള്ളമൊഴിച്ചതിന് ശേഷവും ഫിനിക്സ് ഇറങ്ങി വരാത്തത് കൊണ്ട് അയാള് ഒരു ഇലക്ട്രിക് വയർ എടുത്ത് ആ കബോർഡിനുള്ളിലേക്ക് ഇടും. ശേഷം വീണ്ടും വെള്ളമൊഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അയാൾ ചെയ്യുന്നത് ആ കുട്ടി ഷോക്കേറ്റ് മരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അതിനു മുൻപ് ആ ബ്ലൈൻഡ് മാൻ അവിടേക്ക് വരും. ബ്ലൈൻഡ് മാൻ ഒരു ഗ്യാസ് സിലിണ്ടർ ലീക്ക് ആക്കിയതിന് ശേഷമാണ് അയാളുമായി ഫൈറ്റ് ചെയ്യുന്നത്. ഫൈറ്റിന്റെ ഇടയിൽ തന്നെ ബ്ലൈൻഡ് മാന് ആ കുട്ടിയിരിക്കുന്ന കബോർഡിൽ നിന്ന് ഇലക്ട്രിക്കൽ വയർ മാറ്റും. ഫൈറ്റിന്റെ അവസാനം അയാൾ ബ്ലൈൻഡ് മാനെ ആക്രമിക്കാൻ വരുമ്പോ ഇലക്ട്രിക് വയറ് ഗ്യാസ് സിലിണ്ടർ ലീക്കായ ഭാഗത്തേക്ക് ഇടും. വയറും ഗ്യാസും റിയാക്ടായി അവിടെ ഒരു വലിയ സ്ഫോടനം തന്നെ നടക്കും. ബ്ലൈൻഡ് മാൻ തന്നെ തന്നെ സംരക്ഷിക്കും. എന്നാൽ മറ്റേയാള് മരണപ്പെടും. കബോർഡ് നിറയെ വെള്ളമായതുകൊണ്ട് ഫിനിക്സിന്റെ ബോധം വീണ്ടും നഷ്ടപ്പെടും. എന്നാലും ബ്ലൈൻഡ് മാനും ഫിനിക്സും അവരിൽ നിന്ന് മറഞ്ഞിരിക്കാൻ ശ്രമിക്കും. പിന്നീട് ഫിനിക്സും ബ്ലൈൻഡ് മാനും മറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് റയലൻ എന്ന് പറയുന്ന ഒരാൾ വരും. ശേഷം ഈ റയലൻ എന്ന് പറയുന്ന ആള് ഫിനിക്സിനോട് പറയും, ഫിനിക്സ് നീ ഞങ്ങളെ കണ്ട് പേടിക്കണ്ട, ഞങ്ങൾ നിനക്ക് ഒരു അപകടവും ഉണ്ടാക്കി തരില്ല. പക്ഷെ ബ്ലൈൻഡ് മാൻ അയാൾ നിനക്ക് അപകടം ഉണ്ടാക്കും, കാരണം നിന്റെ യഥാർത്ഥ അച്ഛൻ ഞാനാണ്. ഇത് കേൾക്കുന്ന ബ്ലൈൻഡ് മാന് റയലനെ ആക്രമിക്കാൻ വരും. എന്നാൽ അവിടെ റയലൻ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായതുകൊണ്ട് ബ്ലൈൻഡ് മാന് അവരെ ഒന്നും നേരിടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഫിനിക്സിനോട് വീണ്ടും റയലൻ അയാളാണ് അവളുടെ അച്ഛനെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. മാത്രമല്ല റയലൻ ബ്ലൈൻഡ് മാനെ കൊല്ലാനും ശ്രമിക്കും. പക്ഷെ അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. ബ്ലൈൻഡ് മാൻ ഓടിപ്പോകുന്നത് കണ്ടതും ബാക്കിയുള്ളവരുടെ ശ്രദ്ധ ഫിനിക്സിൽ നിന്ന് മാറും. ഇത് അവസരമാക്കിക്കൊണ്ട് ഫിനിക്സും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ റയലന്റെ ടീം മെമ്പറിൽ ഒരാള് ഫിനിക്സ് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കാണും. അയാള് ഫിനിക്സിനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. പക്ഷെ ഫിനിക്സ് ഒരു മൂർച്ചയുള്ള വസ്തു എടുത്ത് അയാളുടെ കാലിൽ അടിക്കും. ഇതേ സമയം ബ്ലൈൻഡ് മാൻ അവിടേക്ക് വീണ്ടും വരും. ശേഷം ഫിനിക്സ് കാലിൽ മുറിവേൽപ്പിച്ച അയാളെ ബ്ലൈൻഡ് മാൻ വളരെ ക്രൂരമായി കൊല്ലും. പിന്നീട് ഫിനിക്സിന്റെ ഒപ്പം ബ്ലൈൻഡ് മാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ ബ്ലൈൻഡ് മാനോട് ഫിനിക്സ് ചോദിക്കും, അയാൾ പറഞ്ഞതൊക്കെ സത്യമാണോ? അയാളാണോ എന്റെ യഥാർത്ഥ അച്ഛൻ? പക്ഷെ ബ്ലൈൻഡ് മാൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അവിടേക്ക് റയലന്റെ നായ വരും. നായയെ കണ്ട ഫിനിക്സ് ഭയപ്പെട്ട് അവിടെയുള്ള ഒരു റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്യും. ബ്ലൈൻഡ് മാന് ഈ നായയിൽ നിന്ന് രക്ഷപ്പെട്ട് വേറൊരു വഴിയിലേക്ക് പോകും. എന്നാൽ ഈ നായ അദ്ദേഹത്തിനെ തന്നെ പിന്തുടരും. ഇതേ സമയം ഫിനിക്സ് റൂമിന്റെ ജനൽ വഴി പുറത്തിറങ്ങും. എന്നാൽ പുറത്തിറങ്ങിയപ്പോ അവിടെ വേറൊരുത്തരും നിൽപ്പുണ്ടായിരുന്നു.
അയാൾ ഫിനിക്സിനെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോ ഫിനിക്സ് കരയും. ഇത് കേൾക്കുന്ന ബ്ലൈൻഡ് മാന് നല്ല പോലെ ദേഷ്യം വരും. ബ്ലൈൻഡ് മാൻ നായയോട് മിണ്ടാതെ ഇവിടെ ഇരിക്കണമെന്ന് പറയുമ്പോ നായയും ശാന്തമാകും. പിന്നീട് നായയെ ഒരു കൂടിൽ ലോക്കാക്കിയതിനു ശേഷം ബ്ലൈൻഡ് മാൻ ഫിനിക്സിനെ രക്ഷിക്കാൻ പോകും. എന്നാൽ റൈലൻ ആ ബ്ലൈൻഡ് മാന്റെ വീട് മുഴുവനും തീ കത്തിക്കും. ഫിനിക്സിനെ രക്ഷിക്കാൻ പോകുന്നതിന് പകരം ബ്ലൈൻഡ് മാൻ ആദ്യമാ നായയെ രക്ഷിക്കും. അങ്ങനെ നായയെ കൂട്ടിൽ നിന്ന് അഴിച്ചുവിട്ടതിന് ശേഷം ബ്ലൈൻഡ് മാനും അവിടെ നിന്ന് രക്ഷപ്പെടും. ഫിനിക്സ് ഇപ്പോൾ ഉള്ളത് ഒരു ഹോട്ടലിലാണ്. അവളുടെ തൊട്ടു മുൻപിൽ റയലനും ഉണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഫിനിക്സ് അവളുടെ അമ്മയെ പറ്റിയും അവളുടെ സഹോദരങ്ങളെ പറ്റിയെല്ലാം ചോദിക്കും. കാരണം ബ്ലൈൻഡ് മാൻ അവളോട് പറഞ്ഞത് അവൾക്ക് സഹോദരങ്ങളും ഉണ്ടെന്നാണ്. പക്ഷെ ഇത് കേൾക്കുന്ന റയലൻ പറയും, നിനക്ക് സഹോദരങ്ങളൊന്നുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. നീ ഇപ്പോൾ സ്വതന്ത്രയാണ്, നിനക്ക് വേണേൽ ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാം എന്നും റയലൻ പറയും. ഇത് കേൾക്കുന്ന ഫിനിക്സ് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോ പുറകിൽ നിന്ന് ആരോ പാട്ടുപാടുന്ന ശബ്ദം കേൾക്കും. പണ്ട് ഹെർണാണ്ടസിന്റെ കൂടെ പുറത്തേക്ക് പോയപ്പോ ഫിനിക്സ് തന്റെ അമ്മ പാടിയ പാട്ടാണെന്ന് പറഞ്ഞ് ഒരു പാട്ട് പാടിയിരുന്നു. ഇതേ പാട്ട് തന്നെയാണ് ആ ഹോട്ടലിൽ നിന്ന് ആരോ പാടുന്നതായിട്ട് അവൾക്ക് കേൾക്കും. തിരിഞ്ഞു നോക്കുമ്പോ അവള് മരിച്ചുപോയെന്ന് കരുതിയ തന്റെ അമ്മ തന്നെയായിരുന്നു. ഇത് കാണുന്ന ഫിനിക്സിന് ഒരുപാട് സന്തോഷം തോന്നും. ആ സ്ത്രീ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നുണ്ട്. ഫിനിക്സ് അവരോട് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോ ആ സ്ത്രീ അവളോട് പറയും, പണ്ട് നമ്മുടെ വീട് കത്തിപ്പോയില്ലേ, അന്നേരം അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കെമിക്കൽസ് ലീക്കായിരുന്നു. ആ കെമിക്കൽസ് മൂലം എന്റെ ഹൃദയം ഓരോ ദിവസം കഴിയും തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നരം റയലൻ ഫിനിക്സിന് ഒരു ഓറഞ്ച് ജ്യൂസ് കൊടുക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. മോൾക്ക് ഞാൻ ഒരുപാട് നാള് ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹമുണ്ടോ? ഇത് കേൾക്കുന്ന ഫിനിക്സ് അതെ എന്ന് പറയും. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്റെ ഹൃദയം മാറ്റിവെച്ചാൽ ഞാൻ ഇനിയും ജീവിച്ചിരിക്കും. പക്ഷെ അങ്ങനെ ആരുടെയും ഹൃദയം എടുത്തു വെക്കാൻ കഴിയില്ല. എന്റെ രക്തത്തിലുള്ള ഒരാളുടെ ഹൃദയം മാത്രമേ എനിക്ക് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നും ആ സ്ത്രീ പറയും. ഇത് കേൾക്കുന്ന ഫിനിക്സിന്റെ ബോധം പോകും. പക്ഷെ ബോധം പോയത് ഇത് കേട്ടതുകൊണ്ടല്ല. റയലൻ കുറച്ചു മുമ്പ് ഫിനിക്സിന് കൊടുത്ത ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തിയിരുന്നു. അതുകൊണ്ടാണ് അവളുടെ ബോധം നഷ്ടപ്പെട്ടത്. പിന്നീട് ഫിനിക്സിന് ബോധം വരുമ്പോ അവളെ ആരോ ഒരു കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഫിനിക്സിനെ ജീവനോടെ അവളുടെ ഹൃദയം നുഴഞ്ഞെടുക്കാനാണ് അവരെല്ലാവരും കൂടി നോക്കുന്നത്. ചുറ്റും റയലന്റെ കുറെ അധികം ടീം മെമ്പേഴ്സും നിൽപ്പുണ്ട്. ഇതിൽ ഒരാൾക്ക് ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടില്ല. ഇതേ സമയം ബ്ലൈൻഡ് മാൻ്റെ ഒപ്പം ഇപ്പോൾ റയലന്റെ നായയും ഉണ്ട്. കാറ്റത്ത് എവിടെയോ മണി കിലുങ്ങുന്ന ശബ്ദം ബ്ലൈൻഡ് മാന് കേൾക്കും. ആ ശബ്ദത്തിനെ പിന്തുടർന്ന് പോകുമ്പോ ഹെർണാണ്ടസ് ഉള്ള വണ്ടിയിലാണ് ബ്ലൈൻഡ് മാൻ എത്തുന്നത്. ഹെർണാണ്ടസിന്റെ വണ്ടിയിലുള്ള മണിയാണ് കാറ്റത്ത് ശബ്ദമുണ്ടാക്കിയത്. ബ്ലൈൻഡ് മാൻ ഇപ്പോൾ ബോധ്യപ്പെട്ടു ഹെർണാണ്ടസ് മരണപ്പെട്ടെന്നുള്ളത്. റയലന്റെ നായയുടെ കഴുത്തിൽ ഒരു ബെൽറ്റും ചെയിനും കെട്ടിക്കൊടുത്തതിനു ശേഷം അതിന്റെ സഹായത്തോടെ ബ്ലൈൻഡ് മാൻ റയലന്റെ വീട് കണ്ടെത്തും. ഓപ്പറേഷൻ ചെയ്യാൻ നേരം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ലൈറ്റ്സും ഓഫ് ആകും. ഇന്നരം റയലൻ ടീം മെമ്പറിൽ ഒരാളോട് താഴെ മീറ്റർ പോയി ചെക്ക് ചെയ്ത് നോക്കാൻ ആവശ്യപ്പെടും. നോക്കുമ്പോൾ മീറ്റർ ഓഫ് ആണ്. അയാൾ ആ മീറ്റർ ഓൺ ചെയ്യാൻ നേരം തൊട്ടടുത്തായിട്ട് ബ്ലൈൻഡ് മാൻ നിൽക്കുന്നു. അങ്ങനെ മീറ്റർ നോക്കാൻ വന്ന ആളെ ബ്ലൈൻഡ് മാൻ കൊല്ലും. മീറ്റർ നോക്കാൻ പോയ ആൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി റയലൻ ബാക്കിയുള്ള ടീം മെമ്പേഴ്സിനെ മുഴുവനും താഴേക്ക് പറഞ്ഞയക്കും. എന്നാൽ അവിടെ ബ്ലൈൻഡ് മാൻ വളരെ തന്ത്രപൂർവം അവരെ എല്ലാവരെയും കൊല്ലും. പക്ഷെ അതിൽ ഒരാളെ മാത്രം ബ്ലൈൻഡ് മാൻ കൊല്ലില്ല. കാരണം ആ വ്യക്തി ബ്ലൈൻഡ് മാന് സപ്പോർട്ടാണ്. ആ കുട്ടിക്ക് നേരെ നടക്കുന്ന കാര്യങ്ങൾ അന്യായമാണെന്ന് അയാൾക്ക് ആദ്യമേ തോന്നിയതാണ്. ഇപ്പോൾ റയലനും മനസ്സിലായി ബ്ലൈൻഡ് മാൻ അവിടെ ഉള്ള കാര്യം. പക്ഷെ അദ്ദേഹം അവിടെ എങ്ങനെ വന്നത് എന്നുള്ളത് റയലൻ അറിയില്ലായിരുന്നു. ഇന്നരമാണ് റയലന്റെ നായ അവിടേക്ക് വരുന്നത്. ഇതിലൂടെ റയലന് മനസ്സിലായി ഈ നായയുടെ സഹായത്തോടെയാണ് ബ്ലൈൻഡ് മാൻ അവിടേക്ക് വന്നത് എന്നുള്ളത്. നായ മരിച്ചെന്ന് കരുതിയാണ് റയലൻ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നത്. പക്ഷെ താൻ അങ്ങനെ ചിന്തിച്ചത് വലിയ തെറ്റായി പോയെന്ന് റയലൻ കരുതും. അതായത് നായ മരിച്ചെന്ന് ഉറപ്പ് വരുത്തേണ്ടതായിരുന്നെന്നാണ് അയാൾ ചിന്തിക്കുന്നത്. ഇതേ സമയം റയലൻ ബ്ലൈൻഡ് മാൻ എവിടുന്ന് വരുമെന്ന് കരുതി തോന്നുന്ന സ്ഥലത്തെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ബ്ലൈൻഡ് മാൻ ഇത് അവസരമാക്കിയെടുത്തുകൊണ്ട് അവിടെയെല്ലാം സ്മോക്ക് നിറയ്ക്കും.
സ്മോക്ക് കാരണം റായലിന് വ്യക്തമായിട്ടൊന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ അവിടെ ഇവിടെ ഒക്കെ ഷൂട്ട് ചെയ്യും. പിന്നീട് ബ്ലൈൻഡ് മാൻ അവിടെ വരികയും ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യും. പിന്നീട് ഇടയ്ക്കൊന്ന് സ്മോക്ക് മാറുന്ന സമയമാണ് റായൽ ശ്രദ്ധിക്കുന്നത്. അതായത് താൻ അവിടെ ഇവിടെ എല്ലാം ഷൂട്ട് ചെയ്ത സമയത്ത് അതിലെ ഒരു ബുള്ളറ്റ് നേരെ പോയി കൊണ്ടത് തന്റെ ഭാര്യയുടെ നെഞ്ചിലേക്കാണ്. ആ സ്ത്രീയുടെ കയ്യിലും ഫെനിക്സിന്റെ കയ്യിലും കൂടി ചേർത്ത് ഒരു ചെയിൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇവര് മരിച്ചത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് എങ്ങോട്ടും പോകാനും കഴിയുകയില്ല. അതിനാൽ ഫെനിക്സ് ഈ മരിച്ച സ്ത്രീ ഇരിക്കുന്ന വീൽചെയറിന്റെ പുറകിലായി മറിഞ്ഞിരിക്കും. ഫെനിക്സിന്റെ അമ്മ ഇരിക്കുന്ന വീൽചെയർ ഓട്ടോമാറ്റിക് ആണ്, അതുകൊണ്ട് തന്നെ അത് സ്വയം മുൻപോട്ട് നീങ്ങാൻ തുടങ്ങും. കയ്യിൽ വെലം ഉള്ളത് കൊണ്ട് ഫെനിക്സിന് അവിടുന്ന് രക്ഷപ്പെടാനും സാധിക്കില്ല. തൊട്ടു മുൻപിൽ വെള്ളമൊന്നും ഇല്ലാത്ത ഒരു പൂളാണ് ഉള്ളത്. ഇവർ രണ്ടുപേരും ആ പൂളിലേക്ക് വീഴും. തന്റെ അമ്മയുടെ ഡെഡ് ബോഡിയുടെ മുകളിൽ അവൾ വീണതുകൊണ്ട് ഫെനിക്സിന് വലിയ പരിക്കുകളൊന്നും പറ്റില്ല. പിന്നീട് ബ്ലൈൻഡ് മാൻ എടുത്തുകൊണ്ട് വന്ന ഒരു വാളെടുത്ത് ഈ ചെറിയ കുട്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന ചെയിൻ എല്ലാം പൊട്ടിക്കും. ഇതേ സമയം ബ്ലൈൻഡ് മാനെ കൊല്ലാൻ തയ്യാറായി നിൽക്കുകയാണ് റായൽ. ഇങ്ങനെ നിൽക്കുന്ന സമയം റായലിന്റെ നായ അവിടേക്ക് വന്ന് റായലിനെ ആക്രമിക്കും. ഇപ്പോൾ റായലിന്റെ നായ ബ്ലൈൻഡ് മാനെയാണ് തന്റെ യജമാനായി കാണുന്നത്. കാരണം ഒരു പ്രാവശ്യം ഈ നായയെ റായൽ തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഉപേക്ഷിച്ചൊക്കെ പോയി. രണ്ടാമത് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും റായൽ ഈ നായയെ ഷൂട്ട് ചെയ്ത് കൊല്ലാനും ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ആ നായ റായലിനെ ആക്രമിക്കും. ഇത് അവസരമാക്കി എടുത്തുകൊണ്ട് ബ്ലൈൻഡ് മാൻ റായലിന്റെ കണ്ണ് തുഴഞ്ഞെടുക്കും. പിന്നീട് ഫെനിക്സിനോട് ബ്ലൈൻഡ് മാൻ സത്യങ്ങളെല്ലാം തുറന്നു പറയും. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ റായൽ അവിടേക്ക് വരും. ശേഷം ബ്ലൈൻഡ് മാനെ കൊല്ലാൻ ശ്രമിക്കും. പക്ഷെ ഫെനിക്സ് അവിടെ കിടന്ന ഒരു കത്തിയെടുത്ത് റായലിനെ കൊല്ലും. ബ്ലൈൻഡ് മാന് ഒരുപാട് പരുക്ക് പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഫെനിക്സിന്റെ മടിയിൽ കിടന്ന് തന്നെ ബ്ലൈൻഡ് മാനും മരിക്കും. പിന്നീട് ഫെനിക്സും ബ്ലൈൻഡ് മാനും ഒന്നിച്ച് താമസിച്ച ആ സ്ഥലത്തേക്ക് തന്നെ ഫെനിക്സ് തിരിച്ചു പോകും. ലാസ്റ്റ് സീനില് റായലിന്റെ നായ ബ്ലൈൻഡ് മാന്റെ കൈ നക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇന്നരം അദ്ദേഹത്തിന്റെ കൈ ചലിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം ബ്ലൈൻഡ് മാൻ മരിച്ചിട്ടില്ല. ആ സീൻ അങ്ങനെ തന്നെ കാണിച്ചുകൊണ്ട് മൂവി ഇവിടെ തീരുകയാണ്.